നമസ്കാരം. ശമ്പളം ലഭിച്ചില്ലെന്ന് പരാതി. KSRTC ജീവനക്കാർ ചേർത്തലയിൽ പ്രതീകാത്മക ശവമഞ്ചമൊരുക്കി പ്രതിഷേധിച്ചു. KSRTC ജീവനക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ശമ്പളം നൽകാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഈ സ്ഥാപനത്തിന്റെ MD ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു 100 കോടി രൂപയുടെ അഴിമതി ഇവിടെ നടന്നിരിക്കുന്നു എന്ന്. ആ 100 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മാസക്കാലത്തോളമായിട്ടും KSRTC MD എന്തുകൊണ്ടാണ് ആ അഴിമതിയെ കുറിച്ച്, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട അഴിമതിയെ കുറിച്ച് ഒരു അന്വേഷണത്തിന് മുതിരാതിരിക്കുന്നത്? ജീവനക്കാർ എന്നാണ് പറഞ്ഞത്, അവിടെയാണ് ഏറ്റവും വലിയ വഞ്ചന. KSRTC MD ബോധപൂർവം KSRTC യുടെ അടിസ്ഥാന വർഗ ജീവനക്കാരെ ഈ കേരളത്തിന്റെ മണ്ഡലത്തിൽ അപമാനിതരാക്കുവാൻ വേണ്ടി ബോധപൂർവം ഉപയോഗിച്ച ഒരു വാക്കാണ് ജീവനക്കാർ എന്ന്. 100 കോടി കാണാതെ പോയതിന്റെ ഉത്തരവാദിത്വം ജീവനക്കാരല്ല, മാനേജ്മെന്റാണ്. ആ 100 കോടിയുടെ തിരിമറിയുടെ പേരിൽ, ആ 100 കോടിയുടെ കണക്ക് കാണാത്തതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട, ഇല്ലെങ്കിൽ സ്ഥലം മാറ്റി എന്ന് പറയപ്പെട്ട ജീവനക്കാരല്ല, മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. എങ്ങനെയാണ് ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജീവനക്കാരനായി മാറുന്നത്? ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നവും അതല്ല. ഈ സ്ഥാപനത്തിന്റെ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്ന് പറയുന്നത് മിഡിൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് വിഭാഗങ്ങളിൽ ഇരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് 100 കോടി കട്ടവരും സാധാരണ ജീവിക്കുവാൻ വേണ്ടി പാടുപെടുന്നവരും ജീവനക്കാരൻ എന്ന ഒറ്റ ലേബലിൽ അറിയപ്പെടുന്നത്. വിവിധ യൂണിയനുകളിൽപ്പെട്ട ജീവനക്കാർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. തങ്ങളുടെ ആവശ്യങ്ങളോട് യൂണിയനുകൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നുവെന്നും ജീവനക്കാർ പരാതിപ്പെടുന്നു. മിഡ് മീഡിയ ചേർത്തല.